ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ ബിസി ലൈഫിൽ ഒരുപാട് വീട്ടമ്മമാർ ജോലിക്ക് പോകുന്നവരായിരിക്കും. ഈവൻ ഹൗസ് വൈഫ് ആയാലും പോലും നമുക്ക് ഒരുപാട് നേരം ഈ ചൂട് സമയത്തൊക്കെ കിച്ചണിൽ നിന്ന് സമയം വേസ്റ്റാക്കാതെ തേങ്ങ എങ്ങനെ ചിരകി സൂക്ഷിക്കാം എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? എപ്പോഴും പറയുന്നതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ 5 തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് തേങ്ങ ഒന്ന് എടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ മെതേഡെന്ന് പറയുന്നത് ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കി പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് തേങ്ങ വിട്ടുവരും. അതിനായിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുക ഡയറക്റ്റ്. അതിലേക്ക് ഓരോ മുറി തേങ്ങയും ഇതുപോലെ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് പോകണ്ട. പിന്നെ ചിരട്ട കത്തിയൊന്നും പോകത്തില്ല. ചിരട്ട നന്നായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അത് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മെതേഡെന്ന് പറയുന്നത് കുക്കറിലാണ്. നമുക്ക് കുക്കറ് ഡയറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കാം. അല്ലാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറെ പാത്രം വെച്ചിട്ട് ആവി വരുത്തില്ലേ, അപ്പച്ചമ്പി വെക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുക്കറിന് വെയിറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ഗ്യാസ് ഫ്ലെയിമിൽ വെച്ചില്ലേ, അത് ഞാൻ അല്പം പച്ചവെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് തണുക്കാൻ വേണ്ടി. അങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് വിട്ടുവരും. ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ രണ്ടൊരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേതും ഇളക്കിയെടുക്കാം. 4 സൈഡും കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി, അത് ഇളകി വരും. അല്ലെങ്കിൽ മുറിഞ്ഞായാലും വന്നാൽ കുഴപ്പമില്ല. നമ്മൾ മിക്സിയിലിട്ടാണ് അടിച്ചെടുക്കുന്നത്, ചിരവയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ പുറത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ചിലവർക്കൊന്നും ചിരവയൊന്നും കാണത്തില്ല. അന്നേരം മിക്ക ആൾക്കാരും കൈച്ചിരവ കൊണ്ടോ പിന്നെ ഗ്രേറ്റർ വെച്ചോ ഒക്കെ ആയിരിക്കും തേങ്ങ സ്ക്രൈപ്പ് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ആ ഷോൾഡർ പെയിനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഞാൻ തേങ്ങയുടെ ആ ബ്ലാക്ക് പാർട്ടുണ്ടല്ലോ, അതൊന്ന് പീലർ വെച്ചോ ഒരു കത്തി കൊണ്ടോ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇങ്ങനെ റിമൂവ് ചെയ്ത് നല്ല പുവർ വൈറ്റായ പീര നമുക്ക് കിട്ടും. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഞാൻ തേങ്ങ ഒരുമിച്ച് വാങ്ങിക്കുമ്പോഴേ ഇതുപോലെ തിരുമ്മി ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മുറി ഞാൻ പീലർ കൊണ്ട് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തു. ഇനി മറ്റേ മുറി കത്തി കൊണ്ടാണ് സ്കിൻ റിമൂവ് ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചിരവ് വെച്ച് തിരുമ്മിയാൽ പോലും ഇതിൻ്റെ ബ്ലാക്ക് പാർട്സ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. നമുക്ക് അരയ്ക്കാൻ കറിക്കൊക്കെ അരയ്ക്കാനല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗ്യാസിൽ വെച്ചത് ഞാനിവിടെ സ്കിന്നൊക്കെ അതിൻ്റെ ബ്ലാക്ക് പാർട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു രീതിയിൽ പീസാക്കി എടുക്കാം. കാരണം മിക്സിയിലിട്ട് നമ്മൾ പൾസ് മോഡിലിട്ടാണിത് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുക്കണം. വേണ്ട, ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചെറിയ പീരയാണ് ഇത്. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ചിരവ കൊണ്ട് തിരുമ്മുന്നതിനേക്കാളും നല്ല ചെറിയ പീരയായിട്ടാണ് വന്നേക്കുന്നത്. ഇത് വേണേൽ നമുക്ക് വറുത്ത് കുറേ നാൾ സൂക്ഷിക്കാം. ഈ തീയലൊക്കെ വെക്കാനും കടലക്കറിക്കുമൊക്കെ വേണമെങ്കിൽ വറുത്ത തേങ്ങയായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാക്കി മാറ്റി വെക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക്
കുക്കർ വെച്ച തേങ്ങയില്ലേ, അത് ഞാൻ രണ്ട് വിസിൽ വന്നപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അതിൻ്റെ എയറൊക്കെ പോയിട്ട് വേണം അത് തുറന്ന് നോക്കാൻ. അത് ചിരട്ടയുടെ കളറാണ് ആ വെള്ളത്തിന് കിട്ടിയേക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് തേങ്ങയൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. കാരണം വെയിറ്റ് ഇട്ടതുകൊണ്ടാണ് അതിൻ്റെ പ്രഷർ കൊണ്ട് വെള്ളം തേങ്ങയിലേക്കായത്. അത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതും നമുക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അതുകൊണ്ട് നാല് സൈഡും ഒന്ന് കുത്തി കൊടുത്ത് ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കാം. പിന്നെ ചെറിയ പാർട്ടായിട്ട് മുറിഞ്ഞു വന്നാലും കുഴപ്പമില്ല, നമ്മൾ മിക്സിയിൽ കട്ട് ചെയ്തല്ലേ ഇടുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ ഇളകി വരുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ ഭയങ്കര കട്ടിയാണ്, ഇളകി വരാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഇതുപോലെ ഒടിഞ്ഞു വന്നാലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നമുക്ക് ഈ രീതിയിൽ ചിരട്ടയിൽ നിന്നും അടർത്തിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇതിൽ നിന്ന് ചെറിയ പീസുകളൊക്കെ തേങ്ങാക്കൊത്തിടത്തില്ലേ, നമ്മൾ ഇറച്ചിക്കും ബീഫിനും കടലക്കറിക്കുമൊക്കെ, അങ്ങനെ വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അന്നേരം നമ്മൾ കറി വെക്കുന്ന സമയത്ത് എടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാ തേങ്ങയും ഇതേ രീതിയിൽ ചിരട്ടയിൽ നിന്ന് മാറ്റി എടുക്കുകയാണ്. നാടുപടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിതിൻ്റെ സ്കിന്നൊന്ന് പൂർണ്ണമായിട്ട് കളയുന്നില്ല, കാരണം അതിരുന്നാലും നമുക്ക് കറിക്കൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ഞാൻ കത്തി കൊണ്ടൊന്ന് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ പൾസ് മോഡിലാക്കി ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങ ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. നമ്മുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം, ഒരുപാട് ലോഡ് ആക്കണ്ട, കാരണം തേങ്ങയല്ലേ ഞാനിവിടെ വേണ്ട ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി വെക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സിപ്പ് ലോക്ക് ബാഗ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്താക്കിയാലും നമുക്ക് സ്പേസ് ലാഭിക്കാൻ നല്ലതാണ്. എൻ്റെ സിപ്പ് ലോക്ക് ബാഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പം നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പോ പിന്നെ ഒരു മണിക്കൂർ മുമ്പോ എടുത്ത് പുറത്ത് വെച്ചാൽ മതി, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.